സ്വാഗതം. ഇത്ര നേരം ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയ ആളാണ് കേട്ടോ, പെട്ടെന്ന് സ്വാഗതം കേട്ടപ്പോ സടപടം ഞെരിട്ടു. അപ്പം എന്താണ് സൈഡിൽ ഒരു മല പോലെ നിക്കുന്നത്? അല്ല, ഒരു കൂമ്പാരം. ആ, ഞാൻ കുറച്ച് ജാനിയായിരിക്കും, ആളാളുടെ സൈഡിൽ നിക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്ന് നിന്നതിന്റെ ഉദ്ദേശം ഞാൻ, നിങ്ങൾക്ക് ഇപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞാനും കിങ്ങിണിക്കുട്ടിയും വിച്ചൂസുള്ളത് അച്ഛനും അമ്മയ്ക്കൊക്കെ പണിയുണ്ടെന്നൊക്കെ അവര് പോയി. അപ്പൊ നമ്മള് വിചാരിച്ചു എന്താ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് ക്ലിക്ക് അടിച്ചത്. എല്ലാവർക്കും മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമയേകുന്ന ഒരു കാര്യം കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ഫുള്ളായിട്ടും ഗിഫ്റ്റ് കിട്ടിയേക്കുന്ന സാധനമാണ് ഇവിടെ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല റേറ്റിന്റെ കോസ്റ്റ്യൂം ആണ്, ജാനിക്കുട്ടിയുടെ ആണ്. ജാനിക്ക് ഫുള്ളും ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് ഇതിൽ ഒരെണ്ണങ്ങാണ്ട് നമ്മള് മേടിച്ചേക്കുന്നുണ്ടല്ലോ, ഒരെണ്ണം വിച്ചൂസ് കുഞ്ഞിന് മേടിച്ചേക്കുന്നുണ്ട്. ബാക്കി ഫുള്ളായിട്ട് അവർക്ക് ഗിഫ്റ്റ് കിട്ടിയേക്കാണ്. ഇടയ്ക്ക് കൂടെ കിടന്നുള്ള പരിപാടിയാണ്. ജാനിക്കുട്ടിക്ക് പിറന്നാളിന് ഗിഫ്റ്റ് കിട്ടിയ പുത്തൻകോടിയാണ് ജാനിയും ഇട്ടോണ്ട് നിൽക്കുന്നത് കേട്ടോ. എല്ലാം ഒന്നും ഇടാണ്ട് ആശ സമ്മതിക്കുകയല്ല, അതുകൊണ്ടാണ് കേട്ടോ എല്ലാം ഇട്ട് കഴിക്കുന്നത്. എന്താണ് ഇതിന്റെ കഴുത്തിൽ അവിടെ കുറച്ച് പൂക്കളുണ്ട്, അത് കൊണ്ടു കയറുന്നുണ്ട്. എന്താണ് ഇതിന്റെ കഴുത്തിൽ കൊണ്ടു കയറുന്നത്? അപ്പൊ ഒരു ശാഗതം പറഞ്ഞപ്പ എന്നെ, ഒരു ശാഗതം പറഞ്ഞപ്പ എന്നെ, ശാഗതം പറഞ്ഞേ, ശാഗതം ശാഗതം. ആ, മുടി അങ്ങനെ ഇടുന്നതാണ് കൊച്ചിക്ക് ഇഷ്ടം. ആശ സമ്മതിക്കില്ല കേട്ടോ, മുടിയൊക്കെ എപ്പോഴും ഫ്രണ്ടിലോട്ടൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയുള്ള ഫ്രോക്കുകളാണ്. എല്ലാം ഗിഫ്റ്റ് കിട്ടുന്ന വെച്ചാൽ എല്ലാ ഗിഫ്റ്റ് കിട്ടും നമ്മൾ എടുത്തിട്ടില്ല, നിറ്റിന്റേതായ ഫ്രോക്കുകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 1 ലക്ഷത്തിനൊക്കെ മുകളിൽ പൈസ ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പൊ നമുക്ക് കാര്യം വെച്ചാൽ ഇതൊക്കെ നല്ല കോസ്റ്റ്ലി വരുന്നതാണ്. ഒരു 6000 രൂപ ഒക്കെ സംതിങ് ഒക്കെ വരുന്ന ഫ്രോക്കുകളും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ 1-2 എണ്ണം ഞാൻ ചേച്ചിയുടെ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് തന്നെ വന്നേ. 1-2 എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 എണ്ണം ബോക്സിനകത്ത് പെട്ടിക്കത്, അത് നല്ലതാണ് കേട്ടോ. അത് ഞാൻ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇടാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടിക്കകത്ത് എത്തി വെച്ചേക്കാം. അത് അമ്മൂമ്മ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്, അപ്പൊ അതുകൊണ്ട് അമ്മനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഞാൻ അങ്ങോട്ട് കയറിയില്ല ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞോണ്ട് അമ്മൂമ്മ അവിടെ ഉറങ്ങുകയായിട്ട് നമ്മള് അങ്ങോട്ടേക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യാൻ പോവില്ല കേട്ടോ. അത് എടുക്കാണ്ടും മറക്കാണ്ടൊക്കെ പോയിട്ടുണ്ട്, ബുദ്ധിമുട്ടാകും അമ്മൂമ്മയുടെ ഉറക്കം പോവും. അപ്പൊ അതുകൊണ്ട് എന്റെ കയ്യിൽ ഇവിടെ നമ്മുടെ റൂമിൽ ഉണ്ടായിരുന്നത് നമ്മുടെ അലമാരി ഈ റൂമിലാണ്, നമ്മുടെ കബോർഡിലാണ് ഈ സാധനങ്ങളൊക്കെ വെച്ചിരുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ. പിന്നെ പരിചയപ്പെടുത്തതിന് മുമ്പായിട്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, ഇതിൽ കിങ്ങിണിക്കുട്ടിക്ക് ചെറുതായിട്ടുള്ളതൊക്കെ ഉണ്ട്, അതായത് അവർക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റാതെ. പിന്നെ അവള് ചിലതൊക്കെ അവർക്ക് ഇടുമ്പം ഒരുപാട് വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട്, ഇവിടുത്തെ ചൂടിന്റെ ഒക്കെ അനുസരിച്ച് അവള് ചെറിയൊരു ഇറിറ്റേഷൻ ഒക്കെ ഇങ്ങനെ കാണിക്കാൻ നമ്മള് പിന്നെ വിടിയിക്കാറില്ല. അപ്പം അങ്ങനെയുള്ള 2-3 എണ്ണൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്ക് നമ്മൾ ആ 3 എണ്ണം അയച്ചു തരുന്നതായിരിക്കും. 2-3 എണ്ണം ഉണ്ട്, എത്രണ്ണമുണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ടില്ല, അങ്ങനെ വേറെ 2-3 എണ്ണം ഉണ്ടാവും. അപ്പം അത് ഫ്രോക്ക് ആർക്കെല്ലാം ആവശ്യമുണ്ട്, ഇടുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഉള്ളു. ആരും ഫസ്റ്റ് നമുക്ക് മെസ്സേജ് നമ്മുടെ പേഴ്സണലിന്റെ നമ്പറിലോട്ട്, ഹെയർ ഓയിലിന്റെ നമ്പറിലോട്ട് മെസ്സേജ് അയക്കുന്ന ആരാണ് അവർക്ക് അയച്ചു തരാം കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കുട്ടിക്ക് പറഞ്ഞാലിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ആരെന്താന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇഷ്ടംപോലെ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അങ്ങോട്ട് ഒതുങ്ങി നിക്കണം, ഫ്രണ്ടി വന്ന് നിൽക്കുന്നത് എന്റെ വീഡിയോ ീനാന്റിയും കൃഷ്ണക്കുട്ടിയും ഒക്കെ എടുത്തു തന്നൊരു ഫ്രോക്കാണ്, റെഡ് ആണ്. നമ്മൾ ഇതിന്റെ ഇതൊക്കെ ഇട്ട് നമ്മള് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, അതിന്റെ ഫോട്ടോസ് വന്നിട്ടില്ല. അപ്പൊ റെഡ് ഒരു നല്ല വർക്കൊക്കെ വരുന്നതാണ്, ഇതിനൊക്കെ ഭയങ്കര, അതാണ് ഞാൻ പറഞ്ഞ 1 ലക്ഷം രൂപ അതിന്റെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര വെയിറ്റ് ആണല്ലേ, നല്ല വെയിറ്റ് ആണ്. പക്ഷെ ഇത് ഇട്ടിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു, എനിക്ക് നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ലൊരു പ്രിൻസസ് ഓണക്കാവൾ ഇതിനകത്ത് നിൽക്കാറുണ്ട് ഇടയ്ക്ക്, എന്തെങ്കിലും വിശേഷം. ഇവിടെ നമ്മളെല്ലാം തുടച്ച് നല്ല സെറ്റാക്കി ഇട്ടേക്കാണ്ട്, അതുകൊണ്ടാണ് ഹെൽപ്പ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഡെന്ന ചേച്ചി കിങ്ങിണിക്കുട്ടിക്ക് പിറന്നാൾ ഗിഫ്റ്റ് കൊടുത്തു, അല്ല ഇത് ഞാൻ ചെയ്യിപ്പിച്ചാണ്, ഇതും വേറൊരെണ്ണം ഞാൻ ചെയ്യിപ്പിച്ചാണ്, ബാക്കിയുള്ളതാണ് ഡെന്ന ചേച്ചി ഗിഫ്റ്റ് ചെയ്തത്. അപ്പൊ ഇത് ഞാൻ കിങ്ങിണിക്കുട്ടിക്ക് പിറന്നാളിന് വേണ്ടി ചെയ്യിപ്പിച്ചാണ്, നല്ല രസമല്ലേ. ഇത് ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഫോട്ടോഷൂട്ടിന് പലപ്പോഴും കൊണ്ടുപോയില്ല. ഇനി എന്തെങ്കിലും വിശേഷമൊക്കെ വരുമ്പോഴത്തേക്ക് ഇടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതാണ് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ ഡെന്ന ചേച്ചി കിങ്ങിണിക്കുട്ടിക്ക് നല്ലൊരു പാവാടിയും ടോപ്പും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്, ഇത് ഇട്ടിട്ട് നല്ലതേ വാരി എറിയുന്നു, ഒക്കെ എടുത്തിട്ട് പോയി. ആരും ഇല്ല കേട്ടോ ഉമ്മീനെ നോക്കാം, അതുകൊണ്ടാണ് കേട്ടോ അവളെ ആരും ഏൽപ്പിക്കാത്തത്. അപ്പം നല്ല ഒരു മിടിയും ടോപ്പും തന്നിട്ടുണ്ട്.
നല്ല രസമാണ് കേട്ടോ. പുറത്തെ കഴുത്തൊക്കെ വന്നാണ് അടിപൊളിയാണ് കേട്ടോ. ഇതിനൊക്കെ നല്ല റേറ്റ് ആണ്. പക്ഷെ ചേച്ചി ആമിക്കുട്ടിക്കായാലും കിങ്ങിണിക്കുട്ടിക്കായാലും അത് ചേച്ചിയുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തു തന്നാണ് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓണത്തിന് നമ്മുടെ വിത്തുച്ചുവാദമുള്ള റോണിച്ചേട്ടനും റിണിച്ചേച്ചിയും ആദൂട്ടനോട് ഗിഫ്റ്റ് എന്നാണ്. ഇതിലൂടെ ഒരു ബോയും സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഇതുവരെ ഇടിച്ചിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് മുമ്പ് ഇത് തിരിച്ചവരെ കാണിക്കാം കേട്ടോ. അപ്പൊ ഇതും അവിടെ ഇരിക്കട്ടെ. ആഹാ, ഒക്കെ എടുത്ത് പ്രതിക്ക് വെച്ചാ കൊള്ളാലോ. ഇതെന്ന് വെച്ചാ നമുക്കൊരു അമ്മ ഗിഫ്റ്റ് തന്നാണ്. ഇതിന്റെ കൂടെ ഒരു റോസപ്പൂവിന്റെ ഒരു ക്രീം കളറും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് അവിടെ മേളിലായി പോയി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് എടുത്ത് കാണിക്കാത്തത്. അപ്പം റോസപ്പൂവിന്റെ നല്ലതാണ് കേട്ടോ. ഇത് നമ്മൾ ഇട്ട് നല്ല കോസ്റ്റ്ലി ആണത്. ഇങ്ങനെ തിങ്ങി നിൽക്കും. വൈറ്റ് ഡ്രസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വിച്ചു തരുമ്പോ പറയണ നല്ല രസമാണ്. പിന്നെ വിച്ചുവിന്റെ പറഞ്ഞാല് നമ്മൾ അമ്പലത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഇതൊക്കെ പോപ്പീസിന്റെ അല്ലെ, പോപ്പീസിന്റെ ബ്രാൻഡ് ആണ്. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് അത്ര ഒരു അത്രയും രൂപയുടെ ഒന്നും മേടിച്ച് കൊടുക്കാണ്ടൊന്നും പറ്റില്ല. അപ്പം ഇതൊക്കെ കിങ്ങിണി കുട്ടിക്ക് ഗിഫ്റ്റ് വന്നേക്കുന്നേ. നല്ല അടിപൊളി ഫ്രോക്ക് ആണ് കേട്ടോ. ഇതൊക്കെ ചെറുതാവാറായിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇടിക്കാറുണ്ട് കേട്ടോ. എവിടെയെങ്കിലും എടുത്തോ. വിച്ചുവിന്റെ പിറന്നാളിൽ നിന്ന് ഞാനൊരു രണ്ടു മൂന്നെണ്ണം എടുത്തോണ്ട് വന്ന് കേട്ടോ. രണ്ടു മൂന്നെണ്ണം എടുത്തിട്ട് ഞാൻ ചുമ്മാ തമാശക്ക് ചെയ്താ കേട്ടോ. എനിക്ക് അറിയത്തില്ല അവൾ അതൊരു പിടിക്കുന്നല്ല. ഞാൻ ഇങ്ങനെ തമാശക്ക് രാവിലെ എടുത്തോണ്ടോ വെച്ചിട്ട് പറഞ്ഞു മോന് ഇഷ്ടപ്പെട്ട ഇതിൽ എടുത്തോളാം പറഞ്ഞിട്ട്. അവള് പോയി ഇത് എടുത്തോണ്ടോന്ന് പറഞ്ഞിട്ട് ഞാന് ഇതങ്ങ് പിടിച്ച് മേടിച്ച് വെച്ചിട്ട് വേറെ രണ്ടെണ്ണം മറ്റു രണ്ണം എടുത്തു. അത് മാറി ഇടിക്കാൻ നോക്കി എന്ത് ചെയ്തോളം സമയത്തില്ല. കൈ പിടിച്ച് സജ്ജത്തി വാട്ടി കരയെ പറ്റി ഇതിട്ടോണ്ടാട്ടോ ഞങ്ങള് പോയത്. ആശാൻ ഇപ്പൊ അതൊക്കെ നന്നായിട്ട് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫ്രോക്ക് ഉണ്ട്. ഇങ്ങനെ കൂട്ടി ഇവിടെ നേരത്തെ എത്തുന്നുണ്ട്. എനിക്ക് വാരാണ്ടി. പിന്നെ ഇത് നമ്മുടെ ഡെന്ന ചേച്ചി ക്രിസ്മസിനൊക്കെ ഇങ്ങനെ കുട്ടിക്ക് അയച്ചതാണ് കേട്ടോ. നല്ല ക്യൂട്ട് റെഡ് കളറില് സ്റ്റാർ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല രസമായിരുന്നു. എല്ലാവരും പറഞ്ഞു വന്നിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അല്ലെ. നേരിട്ട് കാണുമ്പോൾ നല്ല ക്യൂട്ടായിരുന്നു. നല്ല ക്യൂട്ട് ബേബി ആയിട്ടിരുന്നു. അപ്പം ഇത് ഡെന്ന ചേച്ചി ക്രിസ്മസിന്റെ പെട്ടെന്ന് വലുതായ പോലെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ചേച്ചി പറയുന്നത് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നമായി. ഉണ്ണികളെ കാണാൻ ഭയങ്കര പ്രശ്നമായി. ഞങ്ങൾ പോയിട്ട് എന്നും കണ്ടു കണ്ട് നിങ്ങളെ കാണാൻ കുറെ പ്രശ്നമായി. അപ്പൊ പോയപ്പോ ചേച്ചി അയ്യോ ഇന്നലെ ഇത് ഭയങ്കര വലുതായതല്ലോ ഉടുപ്പിട്ടിട്ട് കൊച്ചു നല്ല വലിയ മുട്ടനായിട്ട് ഇന്നലെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുഞ്ഞ് ബലിയും ഇട്ടുകൊണ്ട് പോയപ്പോ കുഞ്ഞായി പോയൊരു ഫീലിംഗ്. അവിടെ ചെന്നപ്പോ ഉണ്ട് പൂപ്പിയുടെ കുറുമ്പുകൾ. അമ്മൂസിന്റെ ഒരു ചെരുപ്പ് പൂപ്പി എടുത്തിട്ട് ഞാൻ വിട്ടു വെറുതെ വിട്ടു അല്ല കടി കിട്ടു ഉക്കിണ്ണു വിട്ടു എനിക്ക് വരെ ഇരുന്നൂറാണ് ചെരുപ്പ് വെറുതെ വിട്ടു. പൂപ്പി അങ്ങ് വരെ നമ്മളൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കിങ്ങിനി പെണ്ണിന് ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് പിറന്നാളിന് മേടിച്ചതാണ് കേട്ടോ. ഇതും നമ്മുടെ ഡെന്ന ചേച്ചി തന്നെ സ്റ്റിച്ച് ചെയ്താണ്. ഇത് ഇടുമ്പോ എനിക്ക് പ്രത്യേക ഒരു ഭംഗി അവർക്ക് തോന്നിക്കാറുണ്ട്. നല്ല ഭംഗിയല്ലേ. നല്ല അതെടുത്ത ഫോട്ടോസ് ഒക്കെ നമ്മുടെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഇതിട്ട് അവിടെ ഇങ്ങനെ നടന്നു വരുമ്പോ നല്ലൊരു എന്താ പറയാ ഒരു പാവക്കുട്ടി ഇങ്ങനെ മന്ദം മന്ദം വരുന്ന ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. കിങ്ങിന ആളവിടെ പോയി വാതിൽ തുറക്കാനുള്ള പരിപാടി. വാതിൽ തുറക്കാം. ഇപ്പൊ വാതിലിന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മട്ടൻ ചുറ്റിലാണ് കേട്ടോ പരിപാടി. ഞാൻ തന്നെ ഇന്ന് കറങ്ങിയിട്ട് ഇപ്പൊ തോന്നും അവിടെ ഇരിക്കും. വീണ്ടും എണീക്കും പിന്നെ കറങ്ങി തന്നെ കേട്ടോ ഇപ്പൊ പരിപാടി. അപ്പം ഇത് നമ്മുടെ ഡെന്ന ചേച്ചിനെ കൊണ്ട് നമ്മള് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ആ ഈ ഒന്നര ആകെ രണ്ട് ഇത് എന്താ പറയാ ഇതും അതും പിന്നെ ഒരെണ്ണം കൂടെ നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചേക്കുന്നുള്ള. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ട് കറണ്ട് ഒക്കെ പോയി. പിന്നെ ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ടൊക്കെ വന്നു. അപ്പൊ കോസ്റ്റ്യൂം ഒക്കെ മാറ്റി കളഞ്ഞു കേട്ടോ. കാര്യം ഉറങ്ങുമ്പോ അതിലുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ മാറ്റി കളഞ്ഞു. അപ്പൊ കോസ്റ്റ്യൂം ഒക്കെ മാറി ഇവിടെ ഇങ്ങനെ സുന്ദര കുട്ടനായി വന്ന് നിപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ബാലൻസ് ഉള്ളതെന്ന് ശേഷം കാണിക്കാം. ഒന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് മാറിക്കോ. നടുക്കേറി ആളെ മടിയിലിരുത്ത്. അപ്പം ഈ ഒരു ഡ്രസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ഇടിയിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഒരു വീഡിയോക്കകത്ത് ഇടിയിച്ച് കാണിക്കാം. ഇത് നമ്മുടെ ഒരു ചേച്ചി കിങ്ങിനിക്ക് പിറന്നാൾ സമ്മാനം അയച്ചു. ഒരു മൂന്ന് ജോഡി കണ്ട് അയച്ചു ചേച്ചി. മൂന്നാലഞ്ച് ജോഡി ചേച്ചി ബുക്ക് ചെയ്തു. പക്ഷെ മൂന്ന് ജോഡി വന്നു. രണ്ടു മൂന്ന് ജോഡിയാണ് തിരിച്ചു പോയി കേട്ടോ. കാര്യം നമുക്ക് നമ്മുടെ ഫോണിൽ വിളിച്ചപ്പോ കോൾ എടുക്കാണെങ്കിൽ റിട്ടേൺ. അപ്പൊ ചേച്ചിയോട് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇത് കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് പിറന്നാളിന് അന്ന് തന്നെയാണ്. അന്ന് തന്നെ അവർക്ക് തന്ന ഗിഫ്റ്റ് ആണ് അല്ലേ. അപ്പൊ കിട്ടി കഴിഞ്ഞപ്പോഴാണ് എന്റെ അടുത്ത് പറഞ്ഞത് അമ്മുവും ഞാൻ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം കയറി ഇരിപ്പുണ്ട് കേട്ടോ. നമ്മള് പുതിയതായിട്ട് ഒരു പേസ്റ്റ് നമുക്ക് ഗിഫ്റ്റ് വന്ന ആൾക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ മുമ്പേ കാണിച്ച ഡ്രസ്സിന്റെ ഇതാ ചേച്ചിയുടെ ഒപ്പം തന്നെ അയച്ചു തന്നാണ് കേട്ടോ. ഇത് ഇട്ടോണ്ടാ നമ്മള് കിങ്ങിണിക്കുട്ടിയുടെ പിറന്നാളിന് അമ്പലത്തിൽ പോയത് അല്ലെ. നമുക്ക് അറിയത്തിണ്ടായിരുന്നില്ല ചേച്ചി നമുക്ക് ഇത് ആരായിച്ചോ ഒന്നും ആ ടൈമിൽ അറിയത്തിണ്ടായിരുന്നില്ല കേട്ടോ. ആരായാലും പിറന്നാളിന് ഇടാൻ വേണ്ടിട്ട് ആയിരിക്കും ഇത്ര നല്ലതായിട്ട് അയച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിട്ടുണ്ടോ. അപ്പൊ
പോയൊക്കെ വന്ന് രണ്ടോ ദിവസം ശേഷം ഈ മെസ്സേജ് ഇട്ടോ അമ്മു എനിക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങൾ അതിട്ടുകൊണ്ട് പോയില്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ. സത്യം പറഞ്ഞാൽ വിറ്റു ദിവസം അമ്പലത്തിൽ പോകാൻ വേണ്ടി മേടിച്ചു വെച്ചിരുന്ന അല്ലേ, നമ്മുടെ ഇവിടങ്ങളിലൊക്കെ അച്ഛൻ മേടിച്ചിട്ടുള്ളാണ് പോവാറ്. തത്തമ്മ ആളിയനാണ് അവിടുത്തെ പിള്ളേർ മേടിച്ചു അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞത് എന്തായാലും അവര് പിറന്നാളുകൾ അയച്ചായിരിക്കില്ല വിറ്റു ദിവസം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിട്ടുണ്ടോ പോയത്. അപ്പം അതും ഇതും ആ ചേച്ചി തന്നെ അയച്ചു തന്നാണ്. പിന്നെ ഒരെണ്ണം കൂടെ ചേച്ചി അയച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇത് നമുക്ക് ഒരു സാറ് ഗിഫ്റ്റ് തന്നാണ് കേട്ടോ. കൊറേ ഉണ്ടായിരുന്നു, കൊറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, അതിന്റെ കൂട്ടത്തില് സാറ് ഗിഫ്റ്റ് തന്നാണ്. ഇത്തിരി വലിയതാണ് കേട്ടോ, എല്ലാ ആള് തന്ന എല്ലാ ഡ്രസ്സുകളും വലുതാണ് അല്ലെ. കുറച്ച് നടക്കാൻ ഒരു 3 വയസ്സൊക്കെ ആകുമ്പോ ഇടാൻ പറ്റുന്നതായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ എല്ലാം. അപ്പൊ അങ്ങനെ കൊറേ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതും ഇതും അതിലൂടെ നല്ല കളറാണ് കേട്ടോ, എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ഡ്രസ് എന്ന് വെച്ചിട്ടുണ്ട്, കിങ്ങിനിക്കുട്ടി കിങ്ങിനിക്കുട്ടിയുടെ 28 വീട്ടിന് ഒരു ആന്റി ഗിഫ്റ്റ് തന്നാണ് കേട്ടോ. അത് ആന്റി ആരാന്ന് എനിക്ക് അറിയില്ല, ആന്റി ഗിഫ്റ്റ് തന്നാണ് ഈ ഒരു ഡ്രസ്. ഇത് നമ്മൾ ഒരു വീഡിയോ കാർഡ് ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഒരു വീഡിയോ കാർഡ് ഇടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് വലിയതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇടിയിപ്പിച്ചു, കാര്യം ഒത്തിരി പ്രതീക്ഷയോടുകൂടി ആയിരിക്കില്ലേ നമുക്ക് അത് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അത് ഇടിയിച്ചിട്ടുണ്ട്. അത് ഒത്തിരി വലിയതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സ്, ഇത് എന്റെ ഫേവറേറ്റ് ആണ്. നമ്മള് പല പ്രാവശ്യം ഇടിച്ചിട്ടുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ കിങ്ങിനെ കാണാൻ വേറൊരു ലുക്ക് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇട്ട് കഴിയുമ്പോ. അപ്പം ഇതും പിന്നെ ഇതിന്റെ കൂടെ ഒരു 3 വന്നിട്ടുണ്ട് അല്ലെ, 3 ഒരു ചേച്ചി ആണ്. അത് ഏത് ചേച്ചി ഒന്നും എനിക്കറിയില്ല. നമുക്ക് ഗിഫ്റ്റ് വന്ന് പൊട്ടിച്ചു നമ്മള് കണ്ടു അത്രേ ഉള്ളു കേട്ടോ. അത് ആരാ അയച്ചെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. പിന്നെ ഇതും നമ്മുടെ ഡെന്ന ചേച്ചി കിങ്ങിനെക്കുട്ടിക്ക് പറഞ്ഞതാണ്. നമ്മൾ ഇതും ഇട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടില്ല, കിട്ടി കഴിയുമ്പോ കാണിക്കാം കേട്ടോ. നല്ല ക്യൂട്ട് ആയിരുന്നു അല്ലേ, എല്ലാ കളറൊക്കെ നല്ല മാച്ച് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അത് ഡെന്ന ചേച്ചിയുടെ ഗിഫ്റ്റ് ആണ്. ഇത് നമ്മുടെ തത്തമ്മ ചേച്ചിയുടെയും അളിയന്റെയും ഗിഫ്റ്റ് ആണ്. പാറുക്കുട്ടിയുടെ 1 പിറന്നാളിന് അവര് കിങ്ങിനെക്കുട്ടിക്ക് 3 എടുത്തു, ഒരു ഫോണിൽ തന്നെ 3 എടുത്തപ്പോ എടുത്തു തന്നാണ്. ഇത്തിരി വലിയതാണ് കേട്ടോ. ഇത് അളിയന്റെ സെലക്ഷനാണ്, അളിയൻ പോയെടുത്തിട്ട് വന്നതെന്ന് പറഞ്ഞു കേട്ടോ. ഒരുപാട് നല്ല ഇങ്ങനെ ഈ ഒരു ഡ്രസ്സും അതുപോലെ തന്നെ ഇതിന്റെ തന്നെ വേറൊരെണ്ണം ഉണ്ടാകും, ഞാൻ കാണിക്കാം. അത് രണ്ടു വിടുമ്പോ നല്ലൊരു മുഖം കാണാൻ ഭയങ്കര ബ്രൈറ്റ്നെസ് ആണ്. കാര്യം അതിന്റെ ഒരു കളർ ഷെയ്ഡിന്റെ ആണെന്ന് തോന്നുന്നു അല്ലേ, എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. ഇങ്ങനെ അത് ഏകദേശം ഇല്ലാത്തതായിട്ട് പ്രത്യേകിച്ച് കളറൊന്നും ഇല്ല, എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. എന്റെയും വിച്ചൂസിന്റെയും കിങ്ങിനെക്കുട്ടിയുടെയും ഒക്കെ ഫേവറേറ്റ് ഡ്രസ്സുകളാണ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് പറഞ്ഞത് ഇതാണ്, അതിന്റെ പുറകത്തെ. ഇത് ആരെ ഗിഫ്റ്റ് ആണെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മുഖം വീഡിയോക്ക് അതൊക്കെ കാണാനായിട്ട് നല്ല തിളങ്ങി നിക്കില്ലേ, എല്ലാവരെക്കാളും മുഖം എടുത്താണ് എനിക്ക് കേട്ടോ. ഈ നല്ലൊരു കളറാണ്, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളിൽ ഒരു ഡ്രസ്സാണ് കേട്ടോ. പിന്നെ പിന്നെ ഇതും നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ പറഞ്ഞില്ലേ, ആ ഒരു ചേച്ചി ഗിഫ്റ്റ് തന്നാണ്. ആരാണെന്ന് അറിയില്ല, ആരായാലും ഒരുപാട് സന്തോഷം. കിങ്ങിനെക്കുട്ടിക്ക് മാമിക്കുട്ടിക്ക് ഒക്കെ ഒരു പോണക്കത്തെ അയച്ചു തരുന്നു കേട്ടോ. ബാബാ ഒരാൾ അങ്ങ് പോകുന്നുണ്ട്, ബാബാ ബാബാ ഇങ്ങനെ ബാ. പിന്നെ ഈ ഒരു യെല്ലോ കളറ്, ഇത് നമ്മള് 2-3 പ്രാവശ്യം ഇട്ടിട്ടുണ്ടല്ലോ. ഈ സംഭവം ഇട്ടിട്ടുണ്ട് നമ്മള് ഫോട്ടോഷൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം വേണ്ട, നല്ല രസമാണ് കേട്ടോ. ഇപ്പൊ അവർക്ക് കറക്റ്റ് ഭാഗമാണ് നടക്കാൻ തുടങ്ങി, ഇപ്പൊ കറക്റ്റ് ഭാഗമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചേച്ചി അയച്ച കാര്യം, ചേച്ചി അയച്ച കൂട്ടത്തില് വന്നേക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ഫോട്ടോഷൂട്ടിന് ഇട്ടിട്ടുണ്ട്, നല്ല രസമായിട്ട് നല്ല കിടന്ന് കിടക്കും. പിന്നെ ഇത് നമ്മുടെ ഡെന്ന ചേച്ചി അയച്ചു തന്നതാണ്, എന്റെ ചേച്ചി ഗിഫ്റ്റ് ചെയ്താണ് പിറന്നാളിന്. ഇത് ഇതുവരെ ഇടിയിച്ചിട്ടില്ല കേട്ടോ, നമുക്ക് എവിടെയെങ്കിലും മുമ്പ് ഇടിയിക്കാം. മറ്റേ യോയോ ലുക്ക് ആയിട്ടുണ്ടല്ലോ വെച്ചു, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി. എന്നെ ചേച്ചി തയ്ക്കുന്ന കലയിലും എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തുണ്ടെങ്കിലും എന്റെ ചേച്ചിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുക. അപ്പൊ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ബ്ലൂ കളറ് വിച്ചു മേടിച്ചാണ്. ഇത് തന്നെ പൂഞ്ചിക്കൊണ്ട്, പൂഞ്ചിയുടെ ഫസ്റ്റ് പിറന്നാളിലും പൂഞ്ചി അതായിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. കിങ്ങിനിക്കും പൂഞ്ചിക്കും വിച്ചു ഒരു പോണക്കത്തെ മേടിച്ചത്. അന്ന് കിങ്ങിനി ഇല്ല, അത് കഴിഞ്ഞ് കിങ്ങിനിയുടെ 28 വിച്ചു മേടിച്ചോണ്ടോ. പക്ഷെ 28 ഇത് ഇടിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര വലുതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വേണ്ടെന്ന് ബനിയൻ സെറ്റ് എടുപ്പിച്ചു കേട്ടോ. ഇത് പിന്നെ നമ്മള് കൊറട്ടിപ്പള്ളിയിൽ പെരുന്നാളിന് ഇരിപ്പിച്ചിട്ടുള്ളത്, ചെറുതായി പോയി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ്, ആർക്കെങ്കിലും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ടാ മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് വൺ, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, എന്റെ ഫേവറേറ്റ് ആണോട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാര്യം ഫോട്ടോഷൂട്ടിന് ഇതിട്ടിട്ട് എന്നെ ഭംഗിയായിരുന്നു അറിയാമോ അല്ലേ. നല്ല ഞാൻ തന്നെ ഒരു 1000 പ്രാവശ്യം കണ്ടു വെച്ചിട്ട് അല്ലേ. നമുക്ക്
ആൺകുട്ടികളുടെ ആയാലും പെൺകുട്ടികളുടെ ആയാലും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം, അവരെ ആ ഒരു നല്ല കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വരുന്ന ആൺകുട്ടികൾക്ക് എപ്പോഴും ഒരു ജീൻസ് പാന്റ് ബെർമൂഡ അങ്ങനെയുള്ള സാധനങ്ങളല്ല. പക്ഷെ പെൺകുട്ടികൾ എന്ന് വെച്ച് നോക്കുമ്പോൾ വെറൈറ്റി വെറൈറ്റി കളേഴ്സിലുള്ള ഡ്രസ്സുകള് ഭയങ്കര ഇങ്ങനെ നല്ല വിടർന്ന് നിൽക്കുന്ന ഡ്രസ്സ് നല്ല ഇതിട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടെന്ന ചേച്ചി ഇങ്ങനെ കുട്ടിക്ക് ഗിഫ്റ്റ് ചെയ്താണ്. എനിക്ക് ഇങ്ങനത്തെ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഈ കടകളിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു എടുക്കണം. പിന്നെ നമ്മള് ഓരോരോ വേറെ ബനിയൻ സെറ്റിന്റെ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ആ കാര്യം വിട്ടുപോകും. ഇതൊക്കെ ടെന്ന ചേച്ചിയുടെ ഗിഫ്റ്റ് ആണ്. അപ്പം നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് അല്ലേ, എനിക്കോട്ട് ഇഷ്ടമായിട്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു വലിയ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. എടുത്തോ എടുത്തു വെച്ച് തന്നെ ഒന്ന് ചെയ്യരുതെന്ന് പറയില്ല. അപ്പൊ ഇത്രയാണ് കേട്ടോ കിങ്ങിനെ കുട്ടിക്ക്. ഇനി ഇത് നമ്മൾ എടുക്കാത്തതായിട്ട് ഒരു 10 എണ്ണം കൂടെ ഉണ്ടാവും. ഞാൻ അത് എടുത്ത് മേളിൽ വെച്ചേക്കുന്നോണ്ടാണ്, ബോക്സിലിട്ട് വെച്ചേക്കുന്നോണ്ടാണ്. ബാലൻസ് എല്ലാം ഇത്ര ഉണ്ട് കേട്ടോ. ഇത്രയും ഇത്രത്തിൽ ഒരു 2-3 എണ്ണം ചെറുതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞോണ കാലം കോണ്ടാക്ട് ചെയ്യണം, നമ്മൾ തരുന്നതായിരിക്കും. അപ്പം എന്താ പറയാ, കൊറേ നല്ല ശതമാനം പൈസയുടെ സാധനങ്ങളുണ്ട്. ഇത് എത്രയാണ് നമുക്ക് അളവെടുക്കാൻ പറ്റില്ല, കാര്യം അത്രത്തോളം ഉണ്ട്. ആ ഒരു 10 എണ്ണം കൂടെ അത് കൂട്ടുമ്പോ നല്ല റേറ്റിന്റെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഗിഫ്റ്റ് തന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ എപ്പോഴും ഉണ്ടാവും. എന്താ പറയാ, ഇതുപോലും ഇല്ലാത്ത എത്രയോ പേരുണ്ടാവും അല്ലെ, ഒന്നും ഇല്ലാത്ത എത്രയോ പേരുണ്ടാവും. അപ്പം അതൊക്കെ കാണുമ്പം ഒരു ഇതാണ് കേട്ടോ. എനിക്ക് ദൈവം സഹായിച്ച എല്ലാ സാധനങ്ങളും ഒത്തിരി ആൾക്കാർ അവളെ സ്വന്തം മോളെ കൊണക്ക് കണ്ടിട്ട് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാവും. എന്തെങ്കിലും ഒരു വിശേഷം ആണെന്ന് അറിയുമ്പം കിങ്ങിനെ കുട്ടിക്ക് വേണ്ടി തന്നെ പ്രത്യേകം പറഞ്ഞ് ഓരോരുത്തരും ഭയങ്കര 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 സന്തോഷമാണ് കേട്ടോ. ഒത്തിരി അല്ലാത്ത ഗിഫ്റ്റുകളും അമ്മ വന്നു, അമ്മ വന്നിട്ട് അമ്മ കഞ്ഞി കുടിക്കാൻ വന്നതാ, കഞ്ഞി കുടിക്കാൻ വന്ന അപ്പം ഇതൊക്കെയായിരുന്നു ഡ്രസ് കളക്ഷൻ. ഇതല്ലാണ്ട് ബനിയൻ സെറ്റിന്റെ ഒക്കെ ഇഷ്ടംപോലെ അല്ലാണ്ട് ഉണ്ട്. അപ്പം ഞാൻ അതും കൂടെ കൂട്ടിയാണ് പറഞ്ഞത്, കുറച്ച് ചെറുതൊക്കെ ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും യൂസ് ചെയ്യും എന്നുള്ളവര് ഇതൊക്കെ 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 1 മിനിറ്റ് ഒക്കെ ഇട്ടേക്കുന്ന ഡ്രസ്സാണ് കേട്ടോ. അധികം നേരം ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. അപ്പം ചെറുതൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ തരാം. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്ന് അച്ഛനും അമ്മയ്ക്കും പണിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അമ്മൂമ്മ ഉള്ളതുകൊണ്ട് നമുക്ക് വെളിയിലോട്ടൊന്നും പോയി വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്നും കൂടെ വീട്ടിലിരുന്നിട്ടുള്ള കുറച്ച് കുറച്ച് നമ്മുടെ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തത്. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കും അടിച്ചോട്ടിക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേ സെക്കൻഡ് ചാനൽ നമ്മൾ ഉടനെ തന്നെ ഓപ്പൺ ആക്കുന്നതായിരിക്കും. നമ്മളൊരു വിശേഷ ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ ഒരു ദിവസം നമ്മളത് ഓപ്പൺ ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തായാലും നമ്മുടെ ചാനലിന്റെ മറ്റേ ചാനലിലെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കാം. അപ്പം ജസ്റ്റ് എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അവർക്ക് ഹെയർ ഓയിൽ ഒക്കെ വേണ്ടവര് നമ്മുടെ കോൺടാക്ട് നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക. അപ്പൊ ഇത്രയൊക്കെയുള്ള എല്ലാവരുടെ വിശേഷമൊക്കെ പറയാനിട്ട്.